സ്വപ്നയും ഷാജും തമ്മിലുള്ള ശബ്ദരേഖ കോടതിയിൽ ഹാജരാക്കില്ലെന്ന സ്വപ്നയുടെ അഭിഭാഷകൻ. കേസുമായി ബന്ധമില്ലാത്തതിനാലാണ് ശബ്ദരേഖ ഹാജരാക്കാത്തത്. അതേസമയം ശാരീരിക അസ്വാസ്ഥ്യത്തെ തുടർന്ന് സ്വപ്ന ഇന്ന് മാധ്യമങ്ങളെ കാണില്ലെന്നും സ്വപ്നയുടെ ഓഫീസ് അറിയിച്ചു. അരുൺ ആലത്തൂർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അരുൺ, ഈ കേസിൽ പ്രധാനമായിട്ടും ഉള്ളത് എന്ന് പറയുന്നത് ശബ്ദരേഖയാണ്. പക്ഷേ ഈ സ്വപ്നയും ഷാജും തമ്മിലുള്ള ശബ്ദരേഖ ഇന്നലെ പുറത്തുവിട്ട ശബ്ദരേഖ കോടതിയിൽ ഹാജരാക്കില്ല എന്നാണ് സ്വപ്നയുടെ അഭിഭാഷകൻ അറിയിച്ചിരിക്കുന്നത്. അതെന്തുകൊണ്ടാണ് അഭിഭാഷകൻ അത്തരത്തിൽ പറയാനുള്ള ഒരു കാരണം? ഒപ്പം സ്വപ്നയ്ക്ക് ശാരീരിക അസ്വാസ്ഥ്യം ഉണ്ട് എന്നുള്ള വാർത്തകളും പുറത്തുവരുന്നു. തീർച്ചയായും രജനി, ഈ സ്വപ്ന കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട നാല് ശബ്ദശകലങ്ങൾ, ആ ശബ്ദശകലങ്ങൾ നിലവിൽ പുരോഗമിക്കുന്നവരുടെ കേസുമായി ബന്ധപ്പെട്ട് യാതൊരു ബന്ധവുമില്ല എന്നുള്ള സാഹചര്യത്തിലാണ് അത് കോടതിയിൽ സമർപ്പിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് സ്വപ്നയും അഭിഭാഷകനും എത്തിയിരിക്കുന്നത്. ഏതായാലും നിലവിൽ ഏതായാലും ആ ഒരു ശബ്ദരേഖ കോടതിയിൽ ഹാജരാക്കുന്നതിന് ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം തന്നെ അവർ പറഞ്ഞ നിലപാടുകൾ അതുപോലെ തന്നെ കാര്യങ്ങൾ അതിലെല്ലാം സ്വപ്ന ഉറച്ച് നിൽക്കുകയാണ്. ഷാജ് മുഖ്യമന്ത്രിയുടെ ദൂതനായി തന്നെയാണ് എത്തിയത് എന്നും ഈ രഹസ്യമൊഴി പിൻവലിക്കുകയാണെങ്കിൽ യാത്രാവിലക്ക് നീക്കിത്തരാം, അതോടൊപ്പം തന്നെ മറ്റ് കാര്യങ്ങൾ ഈ ഒരു കേസുകളിൽ നിന്ന് ഒഴിവാക്കിത്തരാം തുടങ്ങിയ വാഗ്ദാനങ്ങളെല്ലാം നൽകിയതായി പറയുന്ന കാര്യങ്ങളിലെല്ലാം സ്വപ്ന ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ്റെയും ഫണ്ടുകൾ അമേരിക്കയിലേക്ക് ബിലേവേഴ്സ് ചർച്ച് വഴി കടത്തിയിട്ടുണ്ട് എന്നുള്ള ആ ഒരു വാക്കുകൾ, അതെല്ലാം കൃത്യമായി എന്താണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പൊതുസമൂഹം തിരിച്ചറിയുന്നതിന് വേണ്ടി മാത്രമാണ് ഞാൻ ഈ ശബ്ദ സന്ദേശങ്ങളും ശബ്ദരേഖയും മറ്റും ശകലങ്ങൾ പുറത്തുവിട്ടത് എന്നുള്ളത് തന്നെയാണ് സ്വപ്ന വ്യക്തമാക്കുന്നത്. ഏതായാലും സ്വപ്ന ഇന്നിപ്പോൾ ഈ HRDSൻ്റെ സ്വപ്നയുടെ ഓഫീസിലേക്ക് എത്തിയിട്ടില്ല. അവർക്ക് ശാരീരിക അസ്വസ്ഥ്യം ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. 2 ദിവസം അവർക്ക് വിശ്രമം ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾക്ക് മുൻപിൽ തൽക്കാലം പ്രതികരണങ്ങൾക്ക് ഇല്ല എന്നുള്ളൊരു നിലപാടിലാണ് സ്വപ്ന. അതേസമയം തന്നെ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സ്വപ്നയുമായി ബന്ധപ്പെട്ട്, സ്വപ്ന ഇന്നലെ പുറത്തുവിട്ട ശബ്ദ സന്ദേശവുമായി ബന്ധപ്പെട്ടെല്ലാം പ്രതികരണങ്ങൾ നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ആ കോടിയേരിക്ക് ഉൾപ്പെടെ എന്താണ് തിരിച്ച് സ്വപ്നയ്ക്ക് പറയാനുള്ളത് എന്നുള്ളത് സ്വപ്ന മാധ്യമങ്ങൾക്ക് മുൻപിൽ വൈകാതെ തന്നെ പറയും. പക്ഷേ അവർക്ക് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറുന്ന മുറയ്ക്ക് മാത്രമേ അവർ മാധ്യമങ്ങൾക്ക് മുൻപിൽ ഇനി വരികയുള്ളൂ എന്നുള്ള ഒരു നിലപാടിലാണ്. ഏതായാലും ഇനി പറയുകയാണെങ്കിൽ, മാധ്യമങ്ങൾക്ക് മുൻപിൽ പ്രതികരണങ്ങൾ നടത്തുകയാണെങ്കിൽ പോലും അതിൽ കൃത്യമായി നിയമോപദേശങ്ങൾ ഉൾപ്പെടെ തേടിയിട്ടേ പ്രതികരണങ്ങൾ നടത്തുകയുള്ളൂ എന്നുള്ളൊരു തീരുമാനവും സ്വപ്നയും മറ്റും കൈക്കൊണ്ടിട്ടുണ്ട്. കാരണം കോടതിയിൽ നേരത്തെ രഹസ്യമൊഴിയുമായി ബന്ധപ്പെട്ട് കോടതിയുടെ നിർദ്ദേശമുണ്ട്, ചില കാര്യങ്ങൾ മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ എന്ന്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും പറയണമെങ്കിൽ തനിക്ക് കോടതിയിൽ നിന്ന് അനുമതി ലഭിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്നുള്ളതാണ് സ്വപ്ന പറയുന്നത്. ഏതായാലും നിലവിൽ ഈ സ്വപ്നയുടെ ഈ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട വളരെ ഗൗരവകരമായിട്ടുള്ള വളരെ നിർണായകമായ ശബ്ദശകലങ്ങൾ, ആ ശബ്ദശകലങ്ങൾ സംബന്ധിച്ച് പ്രതികരണങ്ങളിൽ സ്വപ്ന ഏതായാലും കോടതിയിൽ ഹൈക്കോടതിയിൽ പോകുന്നതിന് ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതേസമയം തന്നെ ഈ ശബ്ദ ശകലങ്ങളുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ, ഈ അതിൻ്റെ ഒരു വീഡിയോ തന്നെ തൻ്റെ കൈവശമുണ്ട് എന്നുള്ളതാണ് ഷാജ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഷാജ് കിരൺ ആ വീഡിയോ ശകലങ്ങൾ എടുക്കുന്നതിന് വേണ്ടി, അവരുടെ മൊബൈലിൽ നിന്നും ഡിലീറ്റായി പോയ ആ വീഡിയോകൾ തിരിച്ചെടുക്കുന്നതിന് വേണ്ടി തമിഴ്നാട്ടിലേക്ക് വിട്ടതായും, തമിഴ്നാട്ടിൽ നിന്നും അവിടെ ആ വീഡിയോകൾ തിരിച്ചെടുത്തതിന് ശേഷം വീണ്ടും കേരളത്തിലേക്ക് വന്ന് ആ വീഡിയോ മാധ്യമങ്ങൾക്ക് മുൻപിൽ പ്രക്ഷേപണം ചെയ്യും, അല്ലെങ്കിൽ തെളിവുകൾ സഹിതം തന്റെ ഭാഗത്ത് തെറ്റുകളില്ല എന്നുള്ളത് തെളിയിക്കും എന്നുള്ളതാണ് ഷാജ് കിരൺ. അരുൺ, ഇവിടെ വ്യക്തമാകുന്ന ഒരു കാര്യം, ഇന്നലെ പുറത്തുവിട്ട ഈ ശബ്ദരേഖയിൽ പറയുന്നതും എല്ലാം തന്നെ വിരൽ ചൂണ്ടുന്നതും മുഖ്യമന്ത്രിയിലേക്കാണ്. ഈ കറൻസി കടത്ത് അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പം മുഖ്യമന്ത്രി ഇതിൽ ഇടപെട്ടിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് നേരെ തിരിഞ്ഞു കഴിഞ്ഞാൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും എന്നൊക്കെ ഷാജ് പറയുന്നുണ്ട്. ഇങ്ങനെ ഉള്ളൊരു ശബ്ദരേഖ, ആ ശബ്ദരേഖ എന്തുകൊണ്ട് കോടതിയിൽ ഹാജരാക്കില്ല? അത് അന്വേഷണ ഏജൻസികൾക്കടക്കം നിരീക്ഷിക്കേണ്ടതുണ്ട്, അത് അറിയേണ്ടതുണ്ട്. അതിലുള്ള ആ ശബ്ദരേഖയിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമാകേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഈ സ്വപ്നയുടെ അഭിഭാഷകൻ കോടതിയിൽ ഇത് ഹാജരാക്കില്ല എന്ന് പറയാനുള്ളൊരു കാരണം?
स्वप्न केसुमी शब्दशकल याद बंधव शब्दरख को हाजरा नीपा कम कम संबंध ई रहस्यमो नल्ग्यसुम बहस्यमो नल्कुई रहस्यमो पर क्यों कृत्य पर अलग मध्यम मुंबे चेयर क्यारमें परू बाकी क्यों को समक्ष पर अगुत तन के इन ईर केसुमी बंधप नीव शब्द सदेश हाजरा आवश्यकता स्वप्न पर अदसमय अल कूल क्यों अल पर आरोप शरीर अन्वेषिक मतलब अब मध्यम उल्पे वेणमें षाजिखा पर सत्यो अन्वेषि कू स्वप्न पर तानु ई षाजिखा पर विश्वसू अ षाजिखा वाले गौरवक तानेक अधान कारण स्वप्न पर सरिने अस्ट सरिने विजिल कस्टडील स्वप्नयोड ई षाजिखा पर विजिलसपोयद उड़न विटमें मध्यम अंब षाजिखा ईर षाजिखा अल सरकार बंधति अलग मुख्यमंत्री बंधति फल इतना एल क्यों सरकार सरकार क्यों षाजी नेरते अवेंगे अत्रोम बंधम स्वप्न उच्च विश्वसून अरुण तीरचं षाजिखा ईर ऑडियो क्लिप एडिट अल दुरूह तान अर पर मुख्यमंत्री दूतन क्यों षाजुम पर षाजि नीपा कूड़े इन पुरतु षाजि तमिनाटे कड़ू कोयमूर कड़ू विवर वर अगे आने शब्दरख को हाजरा वरी अभिभाषक ने तीर्च षाजिखा इन वीडियो रंगते आ वीडियो मत क्यों पर अल अद अक चल अब कूड़ा नियम युद्ध अब कोई शब्दरख वीडियो हाजरा क्यों साध्यु ऐसी षाजिखा इरल विटा कह मोबल वीडियो वीडेड़कें षाजु सूहत इब्राहिम केरल विटुदा आ वीडियो वीडेम तिगे वन अब मध्यम मुंबईपी अलग आ वीडियो का पर वाले सरकार सी पी एम मुख्यमंत्री इत व्याज आरोप कम क्यों तुंगी सरकारी चल बोधपूर्व क्यों परिजिल डायरेक्टर एम आर अजित कुमार उल्पे वाली दुरूह आरोप नीन नरते स्वर्णकड़ बंधपे शिवशंर व्यक्ति इरा इतम आरोप अल षाजिखा उड़ा मुख्यमंत्री दूतन षाजिखा आरोप उयरबो विजिल डायरेक्टर और इरा क्यों उदी बोधपूर्व श्रम आरोप ऐसी प्रतिपक्ष पार्टी इन उयरती हाजरा स्वप्न अभिभाषक അറിയിച്ചിരിക്കുന്നത് ശബ്ദരേഖ ഹാജരാക്കാത്തതിന്റെ കാരണം ഈ കേസുമായി ബന്ധമില്ല അതുകൊണ്ടാണ് അത് ഹാജരാക്കില്ല എന്ന് അഭിഭാഷകൻ അറിയിച്ചിരിക്കുന്നു ഒപ്പം ഇന്ന് സ്വപ്ന സുരേഷ് മാധ്യമങ്ങളെ കാണും എന്നാണ് അറിയിച്ചത് പക്ഷേ അവർക്ക് ശാരീരിക അസ്വാസ്ഥ്യങ്ങളുണ്ട് ഇന്ന് എന്തായാലും മാധ്യമങ്ങളെ കാണാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും സ്വപ്നയുടെ ഓഫീസ് അറിയിച്ചു വിശദമായ റിപ്പോർട്ടാണ് അരുൺ ആലത്തൂർ നൽകിക്കൊണ്ടിരിക്കുന്നത്